എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. പ്രത്യേകിച്ചും ഈ മാസം 16, 17, 18 തീയതികളിൽ CPM ഒരു ബക്കറ്റ് പിരിവുമായി നിങ്ങളെ സമീപിച്ചേക്കും. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനോ ഓഖി ദുരിതബാധിതരെ സഹായിക്കുന്നതിനോ വേണ്ടിയാണെന്ന് ആരും കരുതണ്ട. ഒരു പാവം തൊഴിലാളി നേതാവിന്റെ കേസ് നടത്താനുള്ള ഫണ്ട് സ്വരൂപിക്കാനാണ്. കേസെന്ന് പറയുമ്പോൾ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി സമരം നയിച്ച് അറസ്റ്റ് വരിച്ചതിനാണെന്നും കരുതണ്ട. പാർട്ടിക്ക് വേണ്ടി ചെയ്ത ഒരു കൊലപാതകമാണ് കേസ്. അപ്പോൾ പിന്നെ എല്ലാ പാർട്ടി പ്രവർത്തകരും ഉദാരമായി സംഭാവന ചെയ്തല്ലേ പറ്റൂ. കണ്ണൂരിലെ താരകം P.ജയരാജനാണ് കക്ഷി. ജയരാജൻ പ്രതിയായ കതിരൂർ മനോജ് വധക്കേസ് നടത്താനാണ് ഫണ്ട് പിരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. UAPA കേസ് ഫണ്ട് എന്ന പേരിലാണ് ഫണ്ട് പിരിവ്. ഇനിയിപ്പോ പരസ്യമായി തന്നെ CPMന് കൊലപാതകത്തിന് വേണ്ടി ഒരു നീക്കിയിരിപ്പും വയ്ക്കാം. വർഷം തോറും ഓഡിറ്റ് നടത്താൻ മുഖ്യമന്ത്രിയെയും കൊടിസുനിയെയും ചുമതലപ്പെടുത്തിയാൽ കൂടുതൽ ഗംഭീരമായേനെ. കടവേ അടച്ചു പിരിവിനിറങ്ങിയിരിക്ക. എന്റെ ഭഗവാനെ ചതിച്ചോ. 1000ഉം 10000ഉം ഒക്കെ ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും. സെയിൽ ടാക്സ് അതുകൊണ്ട് കടയെ റെയ്ഡ് ആയിരിക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? 1000 രൂപ തിരച്ചേരാൻ പറ്റത്തില്ല. അല്ല ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടച്ചിട്ട് 7 മണിക്കാണ്ട്. എടോ നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോയതും കൂട്ടി നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് ബോയ് ഗേറ്റിൽ നിന്നും സംഭാവനക്കാരിൽ നിന്നും ഒരുത്തിനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം.